പ്രിയമുള്ളവരെ, ക്രിസ്തു തൻ്റെ പരസ്യജീവിതകാലത്ത് അനേകം രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നു. തളർവാദ രോഗിയെ താഴേക്കിറക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. വെറും ആഗ്രഹമല്ല, തീവ്രമായ ആഗ്രഹവും അഗാധമായ വിശ്വാസവും. വർഷങ്ങളായി തളർവാദം പിടിച്ച് കിടപ്പിലായവന് ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം കിട്ടണം. ആഴമായ ആത്മാർത്ഥത പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്ന സഹോദരനെ കണ്ടിൽ നിന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു വെല്ലുവിളിയാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, സ്കൂളിൽ ഒരു നല്ല സമരിയാക്കാരനാകാൻ നമുക്ക് സാധിക്കണം. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് ആവശ്യത്തിലിരിക്കുന്നവനാണോ ആരോ അവനാണ് നിൻ്റെ അയൽക്കാരനെന്ന് ഈശോ അവന് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പന ഈശോ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ നോമ്പുകാലത്ത് നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകളെ ഒന്നൊന്നായി അഴിച്ചുമാറ്റി സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കൂട്ടായ്മയുടെ പ്രഭ വിതറുവാനായി നമുക്കും പരിശ്രമിക്കാം.